അടിപൊളി വിഭവമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ചിക്കനും കുമ്പളങ്ങിയും പാടെ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ കഴിച്ചിരുന്നു കൂട്ടിയിരുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് അധികം ഇറച്ചിയൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പണ്ടത്തെ വല്യന്മാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ നീർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി തിരഞ്ഞിട്ടില്ലെങ്കിലൊക്കെ ഇടുന്ന കുമ്പളങ്ങ ഇട്ടിട്ടൊക്കെ വെക്കാറുണ്ട് അല്ലേ. അപ്പം ഞാൻ അതെങ്ങനെ വെക്കണം നോക്കിയാലോ, അടിപൊളിയാണ് ഇട്ടത് മാത്രം മതി ചോറുന്നാൻ. അപ്പം അതിന് ഞാനൊരു നമ്മുടെ മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പച്ചമുളക് ഒന്നും മാറി വരട്ടെ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്നിങ്ങനെ മണക്കം ഇങ്ങനെ മാറി വരുന്നുണ്ട്, പച്ചമണക്കാൻ മാറിപ്പോണ്ട് കേട്ടോ. അപ്പം ഞമ്മക്ക് ഇതിലേക്ക് വേണ്ടത് ചുവന്ന ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളിയില്ലേ. ഇത് വഴന്ന് വരുമ്പത്തേന് ചെറിയ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഒരു 8-10-12 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ മതി. അപ്പം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ലൊന്ന് വഴന്നാലുള്ളൂ ആ മസാലയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല പച്ചക്ക് ഇങ്ങനെ ഇടുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും, ഒക്കെ വഴന്നിട്ട് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സാധാ സവാള, വലിയ സവാള അല്ലേ, അത് നുറുക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ചെറിയ ഇതാണ് കേട്ടോ, ചെറിയ ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കൊണ്ട് അത്ര മതി. അപ്പോൾ ഇതൊക്കെ പാടൊന്ന് വഴന്ന് തരണം. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വേഗം ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. അതായത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് എത്ര കറി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ്, ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വഴന്നിട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴന്ന് കയറ്റ കേട്ടോ. വഴന്ന് ഇപ്പം ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇല്ലേ, അതിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരാരെ എരിവിനനുസരിച്ചിട്ട് നമുക്കറിയാം കറിക്ക് എത്ര, നമ്മൾ ഏകദേശമൊക്കെ അവരാർക്ക് ഓരോ കൂട്ടക്കാർക്ക് ഓരോ എരിവായിരിക്കും. ഇവിടെ ഞാൻ പച്ചമുളക് ഇട്ടതല്ലേ, പിന്നെ കുട്ടികൾക്കൊക്കെ ഒന്നും അധികം എരിവ് പറ്റില്ല ഇവിടെ. അതാട്ട അത്ര ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, എവിടെയും നിർബന്ധമൊന്നുമില്ല. ചിക്കൻ ഇട്ടുകൊണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ചെറിയൊരു 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ചിക്കൻ വേവിക്കാനുള്ള വെള്ളമാണ് ഇട്ടത്. ഇപ്പം എത്ര വെള്ളം ഞങ്ങൾക്ക് എത്ര വെള്ളം കൊണ്ടിട്ടെങ്കിൽ ഇതിലേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം ചിക്കൻ തോന കുറേ വേണമെന്നുണ്ടെന്ന് ആവശ്യമില്ല, നമുക്ക് ചിക്കൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 1/2 കിലോനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത്ര ചിക്കൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അവന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് വെന്ത് ഇട്ടിട്ടത്. ഇനി പകുതി വേവായതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുള്ളൂ. വേഗം തുറന്നു നോക്കുകയാണ് കേട്ടോ. ഒന്ന് നോക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു കുറച്ചൊക്കെ ആയതിനു ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കാണ് കേട്ടോ. അടിയൊന്നും പിടിക്കാതെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കലുണ്ട്. പകുതി വേവൊക്കെ ആയതിനു ശേഷം മാത്രം ഇട്ടിട്ടാൽ മതി നമ്മളെ കുമ്പളങ്ങ. കുമ്പളങ്ങ അങ്ങനെ ഉടഞ്ഞു പോയാൽ രസം ഉണ്ടാവില്ല, കാരണം അത് അങ്ങനെ കഷ്ണം പോലെ കടന്നാലാണ് അതിനെ കഴിക്കുമ്പോഴത്തേനും പ്രത്യേക രസം ഉണ്ടാകും. അപ്പം അതിന് പകുതി വേവായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കുമ്പളങ്ങ കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് എത്ര വേണമെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, കുറേ ഒന്നിൻ്റെ ആവശ്യമില്ല, ആ കുറച്ച് ആൾക്കാരില്ലുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഗ്രേവി പോലെ കഴിക്കാനാണ് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഒരു കറി കുറേ ആയിട്ട് കേൾക്കുന്നേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ കേൾക്കുന്ന ഇഷ്ടപ്പെടെ. അപ്പം എത്ര വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് അടച്ചിട്ട് വെക്കുക. നമ്മളെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം വേണ്ട.
ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ. ഇനി വെള്ളം വേണ്ടടുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ കുറച്ച് ആൾക്കാരെ കിടന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാല കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ആ കുമ്പളങ്ങയിൽ ആ ചിക്കൻ്റെ എല്ലാ മസാലയും ഇങ്ങനെ കുടിച്ചിട്ടുണ്ടാവും, ആ കുമ്പളങ്ങ കഴിച്ചിട്ടുണ്ട്, തായിട്ടുണ്ടാവട്ടെ. അപ്പോൾ ഇത് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മല്ലിയുടെ ഇല എല്ലാ പറ്റും സാധാ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മല്ലിയുടെ ഇല പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനത്തെ ഇല വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്, കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കറിവേപ്പിലയുടെ ഒരു ഇതിട്ടിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് തളിച്ച് ഒന്ന് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഗ്രേവി ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറി വേണ്ടവർക്ക് കറി കുറച്ചുകൂടി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക രസം എന്ന് പറഞ്ഞാൽ അത്രയും രസമായിരിക്കും കേട്ടോ. പ്രത്യേക ചോറുണ്ടെങ്കിൽ ഇതും ഒരു രണ്ട് മൂന്ന് പപ്പടം ഉണ്ടെങ്കിൽ കൂട്ടി കഴിച്ചാൽ ഒരു കിണ്ണം ചോറുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരുപാട് ഇവിടെ കേട്ടിട്ടില്ല. അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കാം. കാരണം വെളിച്ചെണ്ണയിലെ നമ്മൾ വാട്ടിയതൊക്കെ ആണെങ്കിലും ഒന്ന് താളിച്ച് ഒഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേപ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഞാൻ വേപ്പിൻ്റെയും മലിച്ചപ്പം കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വേപ്പിൻ്റെ എല്ലാം മുരടെ ഒക്കെ പാടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി എന്താ പറയുക, കുറച്ച് നമ്മുടെ ഒറ്റമുളകില്ല അതിട്ടിട്ട് ഒന്ന് ആയിട്ട് നമ്മളൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കുറേ ചിക്കൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാ ചിക്കൻ വാങ്ങിയിട്ട് ഒരു നാല് കഷ്ണം അഞ്ച് കഷ്ണം കുറച്ച് ഇല്ല എങ്കിൽ ഒരു കാ കിലോ ആണെങ്കിലും കുറച്ച് കഷ്ണത്തിൻ്റെ ഒരു കുറച്ച് കുമ്പളങ്ങിയിട്ട് വെച്ചാൽ നമുക്കൊരു നേരത്തെ കറിയാവുകയും ചെയ്യും, ടേസ്റ്റി ആയിട്ട് നമുക്കത് കഴിക്കും ചെയ്യാം കേട്ടോ. അല്ലാതെ കുറേ ചിക്കനൊന്നും ഇതൊക്കെ ആവശ്യമില്ല. നമ്മൾ വാങ്ങുന്നതിൻ്റെ കുറച്ചൊരു കുറച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായ ചിക്കനും കുമ്പളങ്ങിയുള്ള കറി ഇവിടെ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സൂപ്പറാണ് കേട്ടോ.